ഫ്രണ്ട്സ്, സാന്ത്വനത്തിന്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എന്തായാലും നമ്മുടെ അഞ്ജു ആണെങ്കിൽ ശിവനോട് ഒരുപാട് നാളത്തെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കണ്ണാടി വേണം, നമ്മുടെ ഈ ഒരു കണ്ണാടിക്കകത്ത് മുഖം നോക്കിയിട്ട് എന്തോ പോലെ തോന്നുകയാണെന്ന് പറഞ്ഞിട്ട് ശിവനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ശിവൻ എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്, കണ്ണാടി വാങ്ങി അഞ്ജുവിന് കൊടുക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ അഞ്ജുവിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് സീൻസ് ഒക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അഞ്ജു ആണെങ്കിൽ ശിവനെ കൊണ്ടൊരു കാര്യം സമ്മതിപ്പിച്ചെടുക്കുകയാണ്, ഇനിയും പഠിക്കാൻ പോകണം, തമ്പി സാറ് വന്നിട്ട് അത്രയൊക്കെ പറഞ്ഞ് നാണം കെടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോൾ എന്തായാലും എന്നോട് ദേഷ്യപ്പെടാതെ ഈ ഒരു കാര്യത്തിന് സമ്മതിക്കണം, എന്തായാലും പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ശിവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് രാവിലെ ആണെങ്കിൽ ദേവി ആണെങ്കിൽ അഞ്ജുനെ കാണുന്ന സമയത്ത് എന്താണ് നിന്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ജുനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അഞ്ജു ഈ ഒരു കാര്യം ദേവിയോട് പോലും പറയില്ല, എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലായിരുന്നു, അപ്പൊ അതെല്ലാം നടന്നതിന്റെ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ദേവിയോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിന്റെ പേരിൽ ശിവനാണെങ്കിൽ സ്കൂളിൽ നിന്ന് TC ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നീട് അഞ്ജു പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇന്ന് പറഞ്ഞ് പോയി TC വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ശിവനോട് പറയുകയാണ്. അപ്പോൾ എന്തായാലും ശിവൻ അഞ്ജുവിനെ കളിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല, എനിക്ക് പഠിക്കോ വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും അഞ്ജുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശിവന്റെ മനസ്സിലും ആ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ കണ്ണനാണെങ്കിൽ എല്ലാവരുടെയും പുറകെ നടന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് അഞ്ജുവിനോട് പറയുന്നുണ്ട്. സാന്ത്വനം വീട് നിങ്ങൾക്ക് തരാം, എന്തായാലും ആ മാത്തൂരുള്ള തറവാട് എനിക്ക് തന്നേക്ക്, ഞാനവിടെ സെറ്റിൽ ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബാലനാണെങ്കിൽ ഒരു കാര്യം പറയുകയാണ്, എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പറയണം. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്നത് കണ്ണന് തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അച്ചു ആണെങ്കിൽ നാട്ടിലേക്ക് വരുന്നുണ്ട്, അവിടുത്തെ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയിട്ട് സാന്ത്വനം വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് ബാലേട്ടൻ വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കണ്ണൻ തന്നെയാണ്. അപ്പൊ ആ ഒരു സീനാണ് ഇനി വരാനായിട്ട് പോകുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, കാത്തിരുന്ന് തന്നെ കാണാം.